എന്താ പേര്? എന്റെ പേര് പെണ്ണ്. എത്ര വയസ്സ്? എനിക്ക് വയസ്സ് 13. ഓക്കേ, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിംഗറാണ്, സോങ് കമ്പോസറാണ്, ആൻഡ് മോർ ഓവർ ഒരു സ്ട്രോങ് ലേഡിയാണ്. അവതാരം വിളിക്കാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. സോ ലെറ്റ് മീ വെൽക്കം ഗൗരിലക്ഷ്മി ടു ദ ഷോ. വല്ലാത്ത ചതിയായി പോയി. സുഖായിട്ടിരിക്കുന്നു? സുഖം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പം ഓഫ് സീസൺ സ്റ്റാർട്ട് ചെയ്തു. അപ്പം മറ്റേ കഴിഞ്ഞ മന്ത് എൻഡ് വരെ ബാക്ക് ടു ബാക്ക് നമ്മൾ ഓടി നടന്ന പരിപാടിയായിരുന്നു. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി. ഇപ്പൊ കുറച്ച് നമുക്ക് ഇനിയുള്ള കണ്ടന്റും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഒഴിവ് സമയം കിട്ടാറില്ല. ഇപ്പം നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം എന്ന് വെച്ചാൽ, ഒരു പാട്ട് ഇപ്പൊ കുറച്ച് വൈറലായി. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇപ്പൊ മുറിവാണ് സോങ്ങിന്റെ പേര്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. അജിത്, ആ വോയിസ് ട്രാക്ക് ഒന്ന് പ്ലേ. 1, 2, 3, 4. എന്റെ പേര് പെണ്ണ്. നല്ല പേര്. എനിക്ക് വയസ്സ് 8. പിഞ്ചു കുഞ്ഞാണല്ലേ. സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്നെന്റെ പൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം 40. എന്റെ പേര് പെണ്ണ്. എനിക്ക് വയസ്സ് 8. സത്യമാണോ ഈ പറയുന്നത്? സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്നെന്റെ പൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം 40. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ച് ഇപ്പോഴൊക്കെ? എന്റെ പേര് പെണ്ണ്. പെണ്ണിന്റെ ഒരു ലക്ഷണമില്ലല്ലോ. എനിക്ക് വയസ്സ് 8. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്നെന്റെ പൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം 40. അങ്ങനെ പറയരുത്, എല്ലാവരും കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. എന്റെ പേര് പെണ്ണ്. എനിക്ക് വയസ്സ് 13. നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത്. വേനലവധി മാസം അത് ബന്ധു വീട്ടിൽ ഊണ്. നല്ല എരി, വാ ഇന്ന് വാ, കൊച്ചു ബാക്കിയുണ്ട്, കുറങ്ങിന് വേണോ? ഓർമ്മ വച്ച കാലം തൊട്ടു കണ്ടു വന്നൊരാളെന്റെ പിന്നീലറിയാത്ത പോൽ തൊട്ടു. അതിന്റെ പേര് കാമം. അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. അതിന്റെ പേര് കാമം. എത്ര ലജ്ജാവഹം. അതിന്റെ പേര് കാമം. വൃത്തികേട്. അതിന്റെ പേര് കാമം. പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ? തോം തനകഥകഥനകഥകഥന തോം. ജോസഫ്, എന്തോടത് കേട്ടൂടെ പാട്ട്? ഇത് പാട്ടല്ല, ഇതിന്റെ പേര് വേറെയാ. എന്തൊരു സംഗീതാത്മകം. ഇങ്ങനെയുള്ള സാധനങ്ങളെ നിങ്ങൾ എപ്പോഴും പാട്ട് എന്നാണ് വിളിക്കാറ്? അതിന്റെ പേര് കാമം. തോം തനകഥകഥനകഥകഥന തോം. വോയിസ് ഭയങ്കര പവറാണ്. നമ്മളിങ്ങനെ, ഞാൻ ആദ്യമായിട്ടാണ് ലൈവായിട്ട് നിൽക്കുന്നത്. ഞാൻ എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. നിങ്ങൾ പോയിട്ട് ഒരു അജിതഹരയുടെ താഴെ പോയി കമന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം നിങ്ങളെ അടുത്ത അജിതഹര കാണിച്ചു തരും. കുഴപ്പമില്ല, അത് ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് കഥ. അപ്പം അതും വെച്ചിട്ട് നിങ്ങൾ, ഞാനിത് മാത്രമേ പാടുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 1.5 മണിക്കൂർ കോൺസേർട്ടിൽ ഞാൻ 20 പാട്ടിനടുത്ത് പാടുന്നുണ്ട്. ഉറക്കമില്ല രാത്രികളും ഉണർവില്ല പകലുകളും ഇഴഞ്ഞു നിരങ്ങി കുരച്ചു കടന്നു പോയി. ചേച്ചി വിഷമിക്കാതെ, ഇതിലും വലുത് എന്തോ വരാനിരുന്നതാ. കണ്ണീക്കൊള്ളാനുള്ളത് പുരുകൊത്തുകൊണ്ടു എന്ന് കരുതിയാ മതി. ദേഹം വിറച്ചും ഉള്ളം കിതച്ചും തൊണ്ട കുഴിയതിലായി വാരിയിട്ട കനലുകളിൽ വെന്ത് ചാവും നേരത്തും കണ്ണടച്ചും മെല്ലെ ചൊല്ലി ഞാൻ. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യ? ഈ നേരവും കടന്നു പോകും. ഞാൻ തനിയേ. എല്ലാറ്റിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ, ഇനി തഴച്ചു വളരുന്നുകൂടി കണ്ടോളാം.